ഗുഡ് മോർണിംഗ്. പലരും പറഞ്ഞ് രാവിലെ മുതൽ അന്വേഷിക്കുകയാണെന്ന്, എന്താ കാര്യം? സരി, ഇന്നിപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് കൊണ്ട് ഞാൻ തുറന്നു തന്നെ പല കാര്യങ്ങളും ചോദിക്കാമെന്ന് വിചാരിക്കുക. പെട്ടെന്ന് ചോദിക്കൂ. അതിൽ ആദ്യത്തത്, എനിക്ക് ആത്മവിശ്വാസമാണ് എത്രത്തോളം ഉണ്ടെന്ന് അറിയേണ്ടത്. സമാധാനപ്പെട്, നമ്മൾ ഏറ്റിരിക്കണേ. അവസാനത്തെ കണക്കുകൂട്ടലുകളിൽ ഇപ്പോൾ സരിന് തോന്നുന്നത് എന്താണ്? ആത്മവിശ്വാസത്തിന്റെ നിലവാരം എത്രത്തോളം ഉണ്ട്? ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ? പ്രിയപ്പെട്ടവരെ, ഈ ആത്മവിശ്വാസം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആരൊക്കെ ബൂത്തിൽ വന്നു എന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്യുമല്ലോ. ബൂത്തിലെ നമ്മുടെ ഇൻ ഏജന്റ് അതെല്ലാം ടിക്ക് ചെയ്യും. പോളിംഗ് ഏജന്റ് എന്ന് പറയും. ആ ഏജന്റ് തന്ന ടിക്ക് ചെയ്ത ആളുകളുടെ പേരുകൾ നോക്കുമ്പോൾ, വരാത്ത ആളുകളുടെ പേരുകൾ നോക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ അത് ആശ്വാസത്തിനാണ് വഴിമാറുന്നത്. കൃഷ്ണ, എങ്ങനെയാ പല തറവാടുകളും നശിച്ചത്? അതായത് വരാത്ത വോട്ടുകൾ മുഴുവൻ മുൻപ് വന്നിരുന്ന ശീലങ്ങളിൽ നിന്നുള്ള വായനയിലൂടെ പോകുമ്പോൾ UDF ന് അനുകൂലമാകേണ്ടതോ BJP അനുകൂലമാകേണ്ടതോ ആണ്. അപ്പോ ഇപ്പൊ ഒന്നുമില്ല. അതായത് 7000 വോട്ട് കുറഞ്ഞു എന്നുള്ളത് ഒരു തരത്തിലും LDFനെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന് വോട്ട് ചെയ്തവരുടെ പേരുകൾ വെച്ചും വോട്ട് ചെയ്യാൻ വരാത്തവരുടെ ആളുകളുടെ രാഷ്ട്രീയ ചായ്വ് നോക്കിയും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ബോധ്യം വന്നു. അതുകൊണ്ട് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് നിഷേധ വോട്ടുകൾ ചെയ്യാൻ താല്പര്യമില്ലാത്ത UDF BJP വീട്ടിലിരുന്നു നിസ്സംഗതയോടുകൂടി എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ കണ്ണാടിയിൽ 17,000 വോട്ടുകളാണ് പോൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിലെ 10,000 വോട്ടുകളും LDFന് അനുകൂലമായിട്ടുള്ളതാണ് എന്നാണ് ഇന്നലത്തെ കണക്കുകളിൽ നിന്ന്, ബൂത്ത് കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇവനായതുകൊണ്ട് വിലയിരുത്തൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ ഞാൻ ആ വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് കൂട്ടിയ കണക്കുകളും കിഴിച്ച കണക്കുകളും ചേർത്ത് പറയുകയാണ്. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്ത്. 60,000 ഇടയ്ക്കുള്ള വോട്ടുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഓരോരുത്തരായി ചെയ്തിട്ടുള്ള ഇലക്ഷനാണ് ഈ ഇലക്ഷൻ. ഓവറാക്കില്ലെന്ന് തോന്നുന്നു. അത് വലിയൊരു, അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ സംഭവമായിരിക്കും എന്നുള്ളതാണ് ആ കണക്കുകൾ ബൂത്തിൽ നിന്ന്. കാരണം 55-58 വരെയൊക്കെയാണ് NDA സ്ഥാനാർത്ഥികൾ പോലും മനസ്സുകൊണ്ട് കണക്കാക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് LDF പോകുന്നുവെന്ന് പറഞ്ഞാൽ UDF 3rd സ്ഥാനത്തേക്ക് പോകുന്നുവെന്നാണ് അർത്ഥം. മനസ്സിലായില്ല, മനസ്സിലായില്ല. ഞാൻ അതങ്ങോട്ട് ക്ലിയർ ആക്കി തരാം. UDF 3rd സ്ഥാനത്തേക്ക് പോകും എന്നുള്ളതിനെ അങ്ങനെയല്ല ഞാൻ അവതരിപ്പിക്കുന്നത്. UDFന്റെ രാഷ്ട്രീയ അടിത്തറ പാലക്കാട് എത്രത്തോളം തകർന്ന് തരിപ്പണമായി എന്നുള്ളതിന്റെ നേർചിത്രം നൽകുന്ന ഒരു റിസൾട്ട് ആയിരിക്കും. അയ്യോ, കുറെ നേരമായിട്ട് തന്നെ ഓവർ സ്മാർട്ട് കളിക്കുകയാണല്ലോ. അത് മൂന്നാമതാവുക എന്നുള്ളത് മാത്രമല്ല, ബഹുദൂരം പിന്നിലായി പോയി ഒരു കെട്ട 3rd സ്ഥാനമായിരിക്കും കോൺഗ്രസിനെ ജനങ്ങള് എത്തിക്കുക. എന്താണ് ബുദ്ധി ഈ തലവെളി കാണിച്ച് അടക്കല മണ്ടാരൻ? അത് അങ്ങനെയാണെങ്കിൽ സതീശനും ഷാഫിക്കും രാഹുൽ മാങ്കൂട്ടത്തിലും വലിയ തിരിച്ചടിയാകും. എന്റെ കൊച്ചേട്ട നിങ്കുലും കൂടിയോ? നാലാളെ കണ്ട അവന്റെ തലക്ക് പ്രാന്താണെന്ന് അറിയത്തില്ലേ? ഓ, വെറുതെ തള്ളിട്ട് പോയതാ. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ അവൾ ആര് ജയിക്കും, ആര് തോൽക്കും, അല്ലെങ്കിൽ നോട്ടൊക്കെ എത്ര വോട്ട് കിട്ടും, ആര് 3rd സ്ഥാനത്താവും എന്ന കാര്യത്തെക്കുറിച്ച് ഒരു പ്രവചനം നടന്നതിൽ വലിയ സാങ്കത്യമുണ്ട് എന്ന് തോന്നില്ല. എങ്കിൽ പോലും നമ്മൾ മലയാളികൾ പൊതുവെ അക്ഷമരാണ് ഇതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട്. ചേലക്കര പോലെയുള്ള ഒരു മണ്ഡലമല്ല പാലക്കാട്. പാലക്കാട് അതിശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അവിടെ BJP വളരെ ശക്തമാണ്, കോൺഗ്രസ് അതിനേക്കാൾ ശക്തമാണ്, ഇടതുപക്ഷ മുന്നണി ഒട്ടും തന്നെ അശക്തമല്ല. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തി നന്നായിട്ട് ഫീൽഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് ജയിക്കാവുന്ന ഒരു സാഹചര്യം പാലക്കാട്ടുണ്ട്. എന്റെ ആത്മാർത്ഥയിൽ നിങ്ങൾ ഫ്രൂട്ട്ലെസ് ഗോരി ഒഴിക്കരുത്. അവിടെ നല്ല ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥി നിർത്തിയിരുന്നെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ജയിക്കാമായിരുന്നു. പക്ഷേ പാർട്ടി ഒരുപാട് ആലോചിച്ച് അവസാനം ഈ പഴയ നമ്പൂരി കാളയുടെ രണ്ട് കൊമ്പിനിടയിൽ കൂടി തലയിട്ട പോലെ നമ്മുടെ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ കൊടുത്തു. ഡോക്ടർ സരി അത്രയ്ക്ക് മോശമായിപ്പോഴാണ് എന്നെ പറ്റി? അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശമായിപ്പോഴാണ്. ആരെങ്കിലും പണ്ട് CH മുഹമ്മദ് ഓയോ പറഞ്ഞു വിട്ട് ആര് ചവിട്ടിയാലും ചാവും, കാളയെ ചവിട്ടിയാലും ചാവും, എന്നാൽ പിന്നെ ആനയുടെ ചവിട്ടു കൊണ്ട് ചത്തുകളെ എന്ന ലോജിക്കായിരിക്കും പാർട്ടി കൂടെ ഉപയോഗിച്ചതെന്ന് എനിക്ക് തോന്നും. ഏതായാലും പാവം സരീനൊരു സ്ഥാനാർത്ഥിയായിട്ട് അവതരിച്ചു എറണാകുളം നമ്മുടെ തൃക്കാക്കരയിൽ ഡോക്ടർ ജോ ജോസഫ് അവതരിച്ച പോലെ മറ്റൊരു ഡോക്ടർ. ഇതുപോലുള്ള പ്രതിഭാശാലികൾക്ക് ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. ഒരു കൈവതം നാറ്റുകരുത്. ഈ ഡോക്ടർമാരിൽ ഇതുപോലുള്ള ആളുകളുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അനുഭവം തോന്നും. ഇനി നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഏതായാലും ജോ ജോസഫിനെക്കാളും ഒട്ടും മോശക്കാരനല്ല താൻ എന്ന് സരീൻ തെളിയിച്ചു. അതേ നേരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ ഇത്രയും പ്രതിഭാശാലികൾ നമുക്ക് അറിയില്ല. ആരാധകരെ കണ്ടാ ഇപ്പോഴാണ് പുള്ളിക്ക് വലിയൊരു ഹൈപ്പ് കിട്ടിയത്. ഏതായാലും സരീൻ തരംഗം എന്നാണ് സിറാജിലും സൂപ്രഭാതിലും ഒക്കെ കൊടുത്ത പരസ്യത്തിൽ പറഞ്ഞു. ഞാനൊരു വലിയ സംഭവം അല്ലേ? അവിടെ സരീന് അനുകൂലമായി യാതൊരു തരംഗവും ഇല്ല. അവിടെ സരീന് അനുകൂലമായി യാതൊരു തരംഗവും ഇല്ല എന്ന് മാത്രമല്ല, സരീൻ 3rd സ്ഥാനം ഏതാണ്ട് ഉറപ്പിച്ച പാട്ടാണ്. സരീനും
നോട്ടയെ തമ്മിലാണ് ശരിക്കുള്ള മത്സരം. രമേശ് ചെന്നിത്തല വന്നല്ലോ, കെ മുരളീധരൻ വന്നല്ലോ, വളരെ കൃത്യമായി അവർ പറഞ്ഞില്ല ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് LDFഉം UDFഉം തമ്മിലാണ് എന്നുള്ളത്. എന്തു പറയുന്നു? ഒന്നും പറയണില്ല, എന്നാലും ഒരു ചെറിയ കാര്യം പറയണമെന്ന് ആഗ്രഹം ഉണ്ട് താനും. പറഞ്ഞോളൂ. യഥാർത്ഥ മത്സരം നടന്നത് BJPയും കോൺഗ്രസ് തമ്മിൽ തന്നെയാണ്, യാതൊരു സംശയമില്ല. അങ്ങോട്ട് മാറി എന്ന് അറിയാം. പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം. സുഗുണം പോകരുത്. നിങ്ങളുടെ നേരെ മുന്നിൽ ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? ഈ സ്വിച്ചിന്റെ കാര്യം അമർത്തി അമർത്തി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ